Hi friends, assalamu alaikum. Welcome back to my channel. I am here with a cake vlog. I have an order to be order. Cake, Sicles, Pops, Donuts, include an order. I have 1 kg sponge. This is for Pops and Sicles. We cut it and mix it and crush it. I have a cake on a soft title. I'm going to 1 kg cake more when I did that. Put it the tinday, any delay, a shatinella condensed milk or chitin, alone on the corchet canum. Namaka pop sock and daka mandita, urti at kumo, like it in a pagatil vena, number the corchet commandite. I will show you how to do this. 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 But the pops in Manitilla, Rulagala Kid the Tende, Namaka, cake sickle the Yaraka. The Bakilla cake which cake in a mix which it, Namaka cake sickle, radiaka, Nali cake sickle and the Yarakana de Panyani cake in a mix like a corchunguda, condensed milk coached the Tonguda coached the Tende, in Namaki mold lake, prasay the Vechuduka. Lamp press the Ganyal and Amaka Mughal bag on the finish a kid currento. In the tip the polo oro stickum at Chuduka in Amaka cake pops like a stickum at Chuduka, corch chocolate melt a kitten, Adilaki stick on the dip pay the te, Amaka bowls like insert a doduka. I'm going to cut the stick in the middle of the chocolate dip in the middle of the stick. അങ്ങനെ ഇതൊക്കെ ഇൻസർട്ട് ചെയ്തു കഴിഞ്ഞതിനു ശേഷം സിക്കിളും പോപ്സും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ സ്ട്രോബെറി ഫ്ലേവറിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. കേക്കിന്റെ ലെയറിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ടുണ്ട്. സ്ട്രോബെറിയുടെ എസൻസ് ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് കേക്ക് ഐസിംഗ് ചെയ്തു തുടങ്ങാം. ടേണ്ടബിളിന്റെ മുകളിലായിട്ട് നമ്മൾ കേക്ക് ബേസിന്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്ത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക. ഇനി ഇതിന്റെ മുകളിലായിട്ട് ആവശ്യത്തിനുള്ള ക്രീം വെച്ച് കൊടുക്കാം ട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗനാഷ് ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ട്ടോ. വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാലും മിൽക്ക് മെയ്ഡും പഞ്ചസാര പൊടിച്ചതും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് സ്ട്രോബെറിയുടെ എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ കേക്ക് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ലെയർ ചെയ്തെടുക്കുക. 3 ലെയറാണ് കേട്ടോ കേക്കിനുള്ളത്. 1 kg കേക്കാണ്.
അങ്ങനെ ഇതാ മൂന്നാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അങ്ങനെ കേക്ക് ഇതാ ക്രീം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരെ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുക. ഈ സമയത്ത് ഞാൻ ഇതാ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ പോപ്സും സിക്കിൾസും ഒക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുക. മെൽറ്റാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഒടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിത് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് ഗ്ലാസ്സിലേക്ക് ഹാഫ് ഹാഫ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പോപ്സ് വൈറ്റ് കളറും കുറച്ച് പോപ്സ് പിങ്ക് കളറിലുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിലുള്ളതിൽ നമുക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുക. പിങ്ക് കളറ്, പിങ്ക് കളറിന് പകരം ഞാനിതാ ഇവിടെ സ്ട്രോബെറിയുടെ ഇതുപോലത്തെ എസെൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് വേഗം തന്നെ ഓരോ പോപ്സും സിക്കിൾസും ഒക്കെ ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കുക. കുറച്ച് കളറും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പോപ്സും ഇതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിങ്കിൾസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, ഞാൻ ലാസ്റ്റിലാണ് ഇത് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കേക്ക് പോപ്സൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ എസൻസും കൂടെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേക്ക് സിക്കിൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഓരോന്നും ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുക. പോപ്സും സിക്കിളൊക്കെ ഡിപ്പ് ചെയ്യുമ്പോൾ ഒറ്റ ഡിപ്പിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഡിപ്പ് ചെയ്യാതെ ഒറ്റ ഡിപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഓരോ സിക്കിളും ഞാനിതുപോലെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കേക്ക് സിക്കിളും പോപ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫൈനൽ ഡെക്കറേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് ഇതുപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗ്ലിറ്ററും കൂടെ ഗോൾഡൻ ഗ്ലിറ്ററും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ് ഇതാ ഇതുപോലെ മെൽറ്റ് ആക്കിയിട്ട് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ സ്പ്രിങ്കിൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ പോപ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ അതാ കേക്ക് സിക്കിളിൻ്റെയും പോപ്സിൻ്റെയും ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യണം. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അതാ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഐസിങ് ചെയ്ത് തുടങ്ങാം. പിങ്ക് കളറിലുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് സ്ട്രോബെറിയുടെ എസൻസും അതുപോലെ കുറച്ച് പിങ്ക് കളറും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുക. ഈ കേക്കിൻ്റെ സൈഡിലായിട്ട് ഫോട്ട് ലൈൻ വരച്ചു കൊടുക്കുക. അങ്ങനെ കേക്കിൻ്റെ ഫൈനൽ ഐസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ.
ഇനി ഇതാ കേക്ക് സിക്കിളിലും പോപ്സിലും ഇതുപോലെ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ല ലുക്കാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ബോക്സിലാണ് ഞാൻ കേക്ക് സിക്കിള്, പോപ്സ്, ഡോണറ്റ്സ് ഒക്കെ പാക്ക് ചെയ്യാറ്. ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് പോപ്സും സിക്കിളൊക്കെ വെക്കുക. അങ്ങനെ കേക്ക് സിക്കിളും പോപ്സൊക്കെ ബോക്സിലാക്കിയിട്ടോ. ഡോണറ്റ്സൊക്കെ ഞാൻ ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം ഇതുപോലെ വരച്ചു കൊടുക്കുക. നമ്മൾ ഇഷ്ടമുള്ള മോഡൽ വരച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നേരത്തെ പോപ്സിലും സിക്കിൾസിലൊക്കെ ചെയ്തതുപോലെ തന്നെ സ്പ്രിങ്കിൾസൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഡോണറ്റ്സിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ അവസാന ഡെക്കറേഷൻസ് ചെയ്യാം. ഫോട്ട് ലൈനിലൂടെ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ഫ്ലവർ ആണ് കേട്ടോ. തണ്ട് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ടുള്ളതാണ്. അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. കേക്കിൻ്റെ മുകളിലായിട്ട് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുക. ഗോൾഡൻ കളറുള്ള ഷുഗർ ബോൾസ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വലുതും ചെറുതുമായിട്ടുള്ള കുറച്ച് ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കപ്പ് കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണിക്കാൻ വിട്ടു പോയതാണ്. ഇതുപോലെയാണ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ കേക്ക് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.